ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവിക ദൂതൻ ദൈവിക വെളിപാടുകളുമായി സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്നതും ദൈവപുത്രന്റെ അമ്മയാകാൻ ഞാൻ നിന്നെ നിയോഗിച്ചുവെന്ന് ദൈവൻ പറഞ്ഞുവെന്ന് പരിശുദ്ധ മറിയത്തോട് അരുൾ ചെയ്യുന്നതുമായ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിലെ സുന്ദരമായ വചനഭാഗമാണ് നാം ഇന്ന് ബത്ലഹേം ദൂതിൽ ധ്യാനിക്കുക. ദൈവത്താൽ നീ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന ദൈവിക വെളിപാടിൻ്റെ വെളിപ്പെടുത്തലാണ് ദൈവിക ദൂതൻ്റെ സന്ദേശമെങ്കിൽ ദൈവിക വെളിപാടുകളെ യുക്തി കൊണ്ടും വിശ്വാസം കൊണ്ടും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ജീവിക്കുകയുമാണ് വേണ്ടതെന്ന് പരിശുദ്ധ മറിയവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന ആദ്യ വാചകം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധ മറിയം അസ്വസ്ഥയാവുകയാണ്. നിരവധി ചോദ്യങ്ങളാൽ അവരുടെ മനസ്സ് ഉഴലുകയാണ്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് നീ യേശു എന്ന് പേരിടണമെന്ന് പരിശുദ്ധ മറിയത്തോട് അടുത്ത കാര്യം ദൂതൻ പറയുമ്പോൾ പരിശുദ്ധ മറിയം ദൂതനോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഞാൻ കന്യകയല്ലേ എന്ന്. ഇത് മനുഷ്യൻ്റെ യുക്തിയുടെ ആദ്യപടിയാണ്. ദൈവത്തിൻ്റെ ദൂതനാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നതെന്നറിഞ്ഞിട്ടും ദൈവപുത്രൻ്റെ അമ്മയാകാൻ ഞാൻ നിന്നെ നിയോഗിച്ചുവെന്ന് പരിശുദ്ധ മറിയത്തോട് ദൂതൻ പറഞ്ഞിട്ടും സന്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് മുഖാഭിമുഖം നിന്ന് ദൂതനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ ദൈവിക വെളിപാടുകളോടുള്ള മനുഷ്യൻ്റെ തുറവിയുടെ ആദ്യ പടി നമുക്ക് മനസ്സിലാവുക. ഈ ഒരു യുക്തിയുടെ തലത്തിൽ നിന്നുമാണ് പരിശുദ്ധ മറിയത്തെ ദൈവിക ദൂതൻ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക്, അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ നിന്നുമാണ് പരിശുദ്ധ മറിയം ഇപ്രകാരം പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. യുക്തി കൂടാതെയുള്ള വിശ്വാസം അന്ധമാണ്. വിശ്വാസമില്ലാതെ യുക്തി മാത്രമാണെങ്കിൽ അത് ശൂന്യവുമാണ്. പരിശുദ്ധ മറിയം ഈ ക്രിസ്മസ് രാവിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, ദൈവിക വെളിപാടുകളെ യുക്തി കൊണ്ടും വിശ്വാസം കൊണ്ടും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ജീവിക്കുകയും ചെയ്യുക. മറ്റൊരു കാര്യം കൂടി, ദൈവിക വെളിപാടുകളെ യുക്തി കൊണ്ടും വിശ്വാസം കൊണ്ടും മനസ്സിലാക്കുക മാത്രമല്ല, മറിച്ച് മറ്റൊരു ദൈവിക ദൂതനായിത്തീരാൻ, ഈ ലോകത്തിൽ മറ്റൊരു ദൈവത്തിൻ്റെ അപരനായിത്തീരാൻ ഈ ക്രിസ്മസ് കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം അയക്കപ്പെട്ട ദൈവത്തിൻ്റെ പകരക്കാരനാണല്ലോ ദൈവിക ദൂതന്മാർ, ദൈവത്തിൻ്റെ ചാരന്മാർ. സദ്വാർത്തകളാകുന്ന മംഗളവാർത്തകളുമായി അപരൻ്റെ വാതായനങ്ങൾക്ക് മുൻപിൽ കൃപകളുടെ സന്തോഷത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുമായി ചെന്നു നിൽക്കേണ്ടവരാണ് ഓരോ ദൂതന്മാരും. സമ്പത്തും ദേശവും അധികാരവുമാകുന്ന മതിലുകളെ ഭേദിച്ച് അത്യുന്നതിൻ്റെ സങ്കീർത്തനങ്ങളുമായി മനുഷ്യഹൃദയങ്ങളുടെ ഉള്ളിലേക്ക് എത്തിച്ചേരാൻ നമുക്കാവണം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ എമ്മാനുവേൽ പെറുക്കുക. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ആത്മവിശ്വാസത്തിൻ്റെയും സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒക്കെ വക്താക്കളാകാൻ നമുക്ക് കഴിയുമ്പോഴാണ്, മറ്റൊരു ദൈവിക ദൂതനായിത്തീരാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ലോകം മുഴുവൻ എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയെന്ന് ഏറ്റുപറയുക. ഈ ക്രിസ്മസ് രാവ് മറ്റൊരു ദൂതനാകാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. അത് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.